ज्य समीपी मानसांतरप सुविशेष विश्वसी दूर चाटा श्रद्धि ऐटो बहुमान इन प्रभात मुदल देश विविध भाग सुविशेष वक्ता नवा दैवता लभ्यमक सदर्श कर्ता स्तुति कई आय्च നമ്മുടെ പട്ടണങ്ങളും ഗ്രാമങ്ങളും രാഷ്ട്രീയ പ്രഭാഷണങ്ങളാൽ മുഗിരിതമാക്കപ്പെട്ടിരുന്നു. അതോടൊപ്പം മതപ്രഭാഷണങ്ങളും ധാർമ്മിക പ്രഭാഷണങ്ങളൊക്കെ തന്നെ നമ്മൾ അനുദിനം ശ്രവിക്കാറുണ്ട്. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് ഇന്ന് പ്രഭാതത്തിൽ സുവിശേഷ സന്ദേശത്തിനായി കാതോർക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാക്കപ്പെട്ട നല്ല സന്ദർഭത്തെ പ്രയോജനപ്പെടുത്തുക. മതബോധമുണ്ടാകുവാൻ മതപ്രഭാഷണങ്ങൾ അനിവാര്യമാണ്. നാം ഉൾപ്പെട്ടു നിൽക്കുന്ന രാഷ്ട്രത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ ബോധത്തിന് രാഷ്ട്രീയ പ്രഭാഷണങ്ങൾ അത്യന്താപേക്ഷിതമാണ്. അധാർമ്മികതയുടെ കുത്തരങ്ങായി ജീവിക്കുന്നവർ ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ പ്രേരകമായ ധാർമ്മിക പ്രഭാഷണങ്ങൾ അനിവാര്യമാണ്. പക്ഷേ മനുഷ്യന്റെ മരണത്തോടുകൂടെ മതരാഷ്ട്രീയ ധാർമ്മിക പ്രഭാഷണങ്ങളുടെ പ്രാധാന്യതയും പ്രസക്തിയും അസ്തമിക്കപ്പെടുമ്പോൾ സുവിശേഷ സന്ദേശത്തിന് മാത്രം പ്രത്യേകത മരണം കൊണ്ട് മനുഷ്യജീവിതം അവസാനിക്കുന്നില്ല എന്നും മരണാനന്തരമുള്ള നിത്യ സ്വർഗരാജ്യ പ്രവേശനത്തിനുള്ള ഏക സന്ദേശം സുവിശേഷ സന്ദേശമാകിയാൽ അതിന്റെ പ്രാധാന്യതയും പ്രസക്തിയും ഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ദേശത്ത് ആയിരിക്കുന്നത്. ആകയാൽ ഇന്ന് പ്രഭാതത്തിൽ ഈ ദേശത്തോടുള്ള ദൈവിക സന്ദേശം കൈമാറുവാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനാധാരമായ വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു വാക്യം ഇവിടെ ഉദ്ധരിക്കപ്പെടുന്നു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ലോകത്തിലുള്ള സകല മാനവരാശിയോടും ബന്ധപ്പെട്ട് സൃഷ്ടാവായ ദൈവത്തിന്റെ ആഹ്വാനമാണ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ഈ ലോകം ക്ഷണഭംഗുരമാണ്, ഈ ലോകം താൽക്കാലികമാണ്. ഈ ലോകജീവിതത്തെ വയലിൽ മുളച്ചുവരുന്ന പുല്ലിനോടും പൂവിനോടും സൂര്യനുദിക്കുമ്പോൾ പ്രത്യക്ഷപ്പെടുന്ന നിഴലുകളോടും വെള്ളത്തിൽ പൊങ്ങിവരുന്ന കുമ്മലകളോടുമൊക്കെ ഉപമിച്ചിട്ടുണ്ട്. കാരണം ഈ ലോകം താൽക്കാലികമാണ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കും. എന്താണ് സുവിശേഷം? എന്തിനാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്? സുവിശേഷം പ്രസംഗിച്ചാലുള്ള ഗുണമെന്താണ്? അപ്പോൾ തന്നെ സുവിശേഷം നിരാകരിച്ചാലുള്ള, നിരസിച്ചാലുള്ള ദോഷമെന്താണ്? നാല് ചോദ്യങ്ങളുടെ മറുപടി എന്ന നിലയിലുള്ള ഒരു ലഘുവായ സന്ദേശം ഞങ്ങളുടെ ശ്രോതാക്കളുടെ സമക്ഷം കൈമാറുവാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. എന്താണ് സുവിശേഷം? എന്തിനാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്? സുവിശേഷം പ്രസംഗിച്ചാലുള്ള ഗുണമെന്താണ്? സുവിശേഷം നിരാകരിച്ചാലുള്ള വിപത്തെന്താണ്? എന്താണ് സുവിശേഷം? ബൈബിൾ പറയുന്നു,
സുവിശേഷത്തിന് വളരെ അംഗീകാരയോഗ്യമായ ഒരു നിർവചനം ബൈബിൾ ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ്. അതിങ്ങനെയാണ്, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു. നോക്കൂ, സുവിശേഷം എന്നാൽ സന്തോഷവാർത്ത എന്നാണ്. അങ്ങനെയെങ്കിൽ സുവിശേഷത്തെ നിർവചിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു, അതാണ് സുവിശേഷം. സുവിശേഷം ഒരു വ്യക്തിയാണ്, അത് കർത്താവായ യേശുക്രിസ്തുവാണ് സുവിശേഷം. അതെ, സമം സന്തോഷവാർത്ത. യേശുക്രിസ്തുവിന്റെ ജനനം അതൊരു സന്തോഷവാർത്തയാകുന്നത് എങ്ങനെയാണ്? യേശുവിന്റെ ജീവിതം അതൊരു സന്തോഷവാർത്തയാകുന്നത് എങ്ങനെയാണ്? യേശുവിന്റെ മരണവും അനുബന്ധ ഉയർത്തെഴുന്നേൽപ്പും സന്തോഷവാർത്ത ആകുന്നത് എങ്ങനെയാണ്? സുവിശേഷത്തെ നിർവചിക്കുമ്പോൾ ബൈബിൾ പറയുന്നു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തു നൽകുക. അത് പ്രിയമുള്ളവരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം അതൊരു സുവാർത്തയാണ്, സുവിശേഷമാണ്. എന്തുകൊണ്ടെന്നാൽ ബൈബിൾ യേശുക്രിസ്തുവിന്റെ ജനന സംബന്ധമായി ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ്. സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഇന്ന് ദാവീദിൻ പട്ടണത്തിൽ ബേത്ലഹേമിൽ നമുക്കായി ജനിച്ചിരിക്കുന്നു. അതെ, യേശുക്രിസ്തുവിന്റെ ജനനം അതൊരു സുവിശേഷമാണ്. അതെ, അന്ധകാര നിബിഡിതമായ ആധ്യാത്മിക മേഖലകളിൽ, അന്ധകാര നിബിഡിതമായിരുന്ന ഈ ലോകത്തിൽ തമസ്സോമാ ജ്യോതിർഗമയ, ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് ആനയിക്കണമേ എന്നുള്ള പ്രാർത്ഥനകളുടെ മറുപടി എന്ന നിലയിൽ യേശുക്രിസ്തുവിന്റെ ജനനം ഒരു സന്തോഷമായി തീരുവാൻ കാരണം. അതെ, സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് പറയുന്നത് സകല മനുഷ്യർക്കും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഇന്ന് ദാവീദിൻ പട്ടണത്തിൽ നമുക്കായി ഉദിച്ചിരിക്കുന്നു. യേശുവിന്റെ ജനനം ലോകത്തിലുള്ള സകല മനുഷ്യർക്കും സന്തോഷവാർത്തയാണ്. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ജനിച്ചത് മുഴുവൻ ലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. അതെ, ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണയുള്ളവനായി തീർന്നത് മുഴുവൻ ലോകത്തിനും സന്തോഷപ്രദമായ നിലയിൽ അത് നിത്യ സ്വർഗരാജ്യ പ്രവേശനത്തിനുള്ള ഏക സാധ്യതയുമായിട്ടാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ജനിച്ചത്. അതുകൊണ്ട് സുവിശേഷത്തെ ബൈബിളിൽ നിർവചിക്കുമ്പോൾ പറയുന്നു, യേശുക്രിസ്തുവിന്റെ ജനനം അതൊരു സുവിശേഷമാണ്, യേശുക്രിസ്തുവിന്റെ ജീവിതം അതൊരു സുവിശേഷമാണ്. കാരണം ബൈബിൾ പറയുന്നു, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നു. മുഴുവോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശുക്രിസ്തു ജനിച്ചത്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ജനനവും ജീവിതവും മരണ അടക്ക പുനരുദ്ധാനവും എല്ലാം അതെ ഒരു സുവിശേഷമായി തീർന്നിരിക്കുകയാണ്. എന്താണ് സുവിശേഷം? ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാണ് സുവിശേഷം. മറ്റൊരു ചോദ്യം, എന്തിനാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്? വളരെ പ്രസക്തമായൊരു ചോദ്യമാണത്. ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവർ പോലും സാധാരണഗതിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിനാണ് ഈ നാൽക്കവലകളിലും മുക്കവലകളിലും മറ്റിതര ജനനിബിഡിതമായ സ്ഥലങ്ങളിലൊക്കെ പോയി സുവിശേഷം പ്രസംഗിക്കുന്നത്? എന്താണ് കാരണം? കാരണം ബോധ്യപ്പെടുത്താം. സുവിശേഷം, സുവിശേഷകരായ ഞങ്ങൾ ആത്മഭാരത്തോടുകൂടെ ഞങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന ദേശത്തെ സുവിശേഷീകരിക്കാൻ ഒരു തൃഷ്ണ ഞങ്ങളിൽ അംഗീകരിക്കപ്പെടുവാൻ കാരണം കർത്താവായ യേശുക്രിസ്തുവിന്റെ അന്ത്യകൽപ്പനയാണ്. നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിപ്പി. അതെ, എന്തുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇത് കർത്താവായ യേശുക്രിസ്തുവിന്റെ അന്ത്യകൽപ്പനയാണ്. ഭൂലോകത്തിലുള്ള സകല മനുഷ്യരോടും സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്. ജാതി മതവർഗ വർണ്ണ വ്യത്യാസമെന്നിയേ കാട്ടിലെ കാട്ടാള മുതൽ പട്ടണത്തിലെ പട്ടണവാസി വരെയും അറിഞ്ഞിരിക്കണം സുവിശേഷത്തിന്റെ സത്യം. അർത്ഥാൽ ഭൂലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവമായിരുന്നവൻ ജനത്തിൽ ഈ ഭൂമിയിലേക്ക് അവതരിച്ചു എന്നുള്ള യാഥാർത്ഥ്യ സത്യം ലോകമറിയണം. യേശുക്രിസ്തുവിന്റെ അന്ത്യകൽപ്പനയാണ് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അപ്പോൾ എന്താണ് സുവിശേഷം? അത് യേശുക്രിസ്തുവാണ്. എന്തിനാണ് സുവിശേഷം പ്രസംഗിക്കുന്നത്? അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ അന്ത്യകൽപ്പനയാണ്. സുവിശേഷം പ്രസംഗിച്ചാലുള്ള ഗുണമെന്താണ്? വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. സുവിശേഷം പ്രസംഗിച്ചാലുള്ള ഗുണമെന്താണ്? പ്രിയമുള്ളവരെ, ഞങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളിൽ പലരും ജന്മം നൽകിയ മാതാവിനും പിതാവിനും ഒക്കെ തലവേദന സൃഷ്ടിച്ച് തന്നിഷ്ടക്കാരായി ദൈവനിഷേധാത്മകമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പാപത്തിന് മുഖം കാട്ടിക്കൊണ്ട് ദൈവത്തിന് പുറം കാട്ടിക്കൊണ്ട് ജീവിച്ച അധമമായ ഒരു കാലഘട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇടയിൽ ഒരു കാലഘട്ടത്തിൽ അധ്വാനിച്ച് ലഭ്യമാക്കപ്പെട്ട സകല നന്മകളും പള്ളിഷാപ്പുകളിലും
ഊരജസ്സുകളിലും മറ്റ് മദ്യവിപണനശാലകളിലൊക്കെ ചെലവഴിച്ചുകൊണ്ട് കുടുംബത്തിന്റെയും സമൂഹത്തോടും ഒക്കെയുള്ള ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കുന്നതിൽ പാളിച്ച സംഭവിച്ചവരായിരുന്നു. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയ സന്ദേശമാണ് സുവിശേഷ സന്ദേശം. സുവിശേഷ സന്ദേശത്തിലൂടെയാണ് ഇന്ന് ഞങ്ങൾ ആയിരിക്കുന്ന നിലയിൽ ഞങ്ങൾ ആക്കപ്പെട്ടത്. സുവിശേഷ സന്ദേശത്തിലൂടെയാണ് ഈ ഭൗതിക ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഒട്ടനവധി സ്വാധീനങ്ങൾ മനുഷ്യനിൽ സുവിശേഷം വരുത്തിയിട്ടുണ്ട്. അനേക കൂലിത്തല്ലുകാർ കുടുംബത്തിനും സമൂഹത്തിനും പരവേദന സൃഷ്ടിച്ച നിരവധി പേർ ഇന്ന് മാന്യന്മാരായി സാമൂഹ്യ ജീവിത പരിഷ്കരണമുള്ളവരായി നീതിബോധവും ധാർമ്മിക ബോധവും ആധ്യാത്മിക മൂല്യങ്ങൾക്ക് വിലകൊടുത്തുകൊണ്ട് ജീവിക്കുവാൻ പതിനായിരങ്ങളെ പ്രേരിപ്പിച്ച സന്ദേശമാണ് സുവിശേഷ സന്ദേശം. അതുകൊണ്ടാണ് ഞങ്ങൾ ദേശദേശാന്തരം വിളിച്ചു പറയുന്നത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആധ്യാത്മികമായ ഗുണമെന്താണ്? ശുദ്ധ ബൈബിളിൽ നിന്ന് ഉദ്ധരിക്കാം. ബൈബിൾ പറയുന്നു, നിങ്ങൾക്ക് ക്രിസ്തുവിൽ പതിനായിരം ഗുരുക്കന്മാരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല, ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ വീണ്ടും ജനിപ്പിച്ചത്. നോക്കുക, വീണ്ടും ജനനമെന്ന യാഥാർത്ഥ്യ സംഭവം ഒരു മനുഷ്യനിൽ സംഭവിക്കപ്പെടുവാൻ സുവിശേഷമെന്ന മാധ്യമത്തിന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. എന്താണ് വീണ്ടും ജനനം? മാതാവിന്റെ പിതാവിന്റെ ഇഷ്ടത്തിനൊരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് ജനിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും മനുഷ്യനിൽ സംഭവിക്കുന്ന ആന്തരിക രൂപാന്തരമാണ് വീണ്ടും ജനനമെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെയും ദൈവജനത്തിന്റെയും അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യനിൽ നടക്കുന്ന ആന്തരിക രൂപാന്തരമാണ് വീണ്ടും ജനനം. വീണ്ടും ജനനത്തിനുള്ള ഏക മാധ്യമം സുവിശേഷമാണ്. അതിൽ പറയുന്നു, ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. വീണ്ടും ബൈബിൾ പറയുന്നു, ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളായിത്തീരും. ലോകത്തിൽ യഹൂദനൊഴികെയുള്ള സകല മാനവകുലവും ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുകയാണ്. ദൈവത്തെ, സത്യദൈവത്തെ ആരാധിക്കുവാൻ, സത്യദൈവത്തോട് ബന്ധപ്പെട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങൾ, ദൈവത്തോട് അടുത്ത് ജീവിക്കുവാൻ, ബഹുമാനം പുലർത്തുവാൻ യോഗ്യരാക്കപ്പെട്ടത് കേവലം യഹൂദാ ജനത്തിന് മാത്രമായിരുന്നു. പൗരോഹിത്യ പദവികളും അനുബന്ധ ആചാര അനുഷ്ഠാനങ്ങളും പ്രായോഗ്യമാക്കപ്പെടുവാൻ നിത്യ അവകാശമായി അതെ യഹൂദന ദൈവം കൈമാറി. എന്നാൽ ബൈബിൾ പറയുന്നു, ജാതികളും സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും സ്വർഗത്തിലെ സകല വാഗ്ദത്തങ്ങൾക്കും ഭാഗതയത്വം വഹിക്കുന്നു. ഇന്ന് സൃഷ്ടാവായ ദൈവത്തെ ആരാധിപ്പാൻ മാനവകുലത്തിന് ദൈവം ഒരുക്കിക്കൊടുത്ത അനന്ത സാധ്യത എന്ന് പറയുന്നത് ദൈവസഭയെന്ന ആധ്യാത്മിക വ്യവസ്ഥയിലൂടെ ദൈവത്തെ ആരാധിപ്പാൻ മനുഷ്യന് ലഭ്യമാക്കപ്പെട്ട അവസരം സുവിശേഷത്തിലൂടെയാണ്. സുവിശേഷത്തിലൂടെയാണ് ജാതികളും ദൈവസഭയുടെ അംഗമായി തീരുന്നത്. ആകയാൽ സൃഷ്ടാവായ ദൈവത്തിന്റെ പ്രമാണങ്ങളെ പ്രായോഗികമാക്കുവാൻ മനുഷ്യന് അവകാശം ലഭ്യമാക്കുന്നത് സുവിശേഷമെന്ന മാധ്യമത്തിലൂടെയാണ്. അതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ സുവിശേഷ സന്ദേശത്തിലൂടെ മാത്രമേ ഒരുവനിൽ രൂപാന്തരം സംഭവിക്കുന്നുള്ളൂ, ദൈവമായിട്ടുള്ള ബന്ധം, അഭേദ്യമായ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, സുവിശേഷം നിരസിച്ചാലുള്ള ദോഷം എന്താണ്? ഇന്ന് ഏറ്റവും അധികം സുവിശേഷകർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യക്ഷമായോ പരോക്ഷമായോ മതം മണ്ഡലങ്ങളിൽ നിന്നും രാഷ്ട്രീയ മണ്ഡലിൽ നിന്നൊക്കെ സുവിശേഷകർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സുവിശേഷം നിരസിക്കാനുള്ള ദോഷത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നു, ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ. പ്രിയമുള്ളവരെ, സുവിശേഷ പ്രകാരം മനുഷ്യനെ ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ 70 പേരെ തന്റെ അടുക്കൽ അണച്ച് 35 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഓരോരോ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ഭവനങ്ങളിലും അയക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പട്ടണത്തിലോ ഭവനത്തിലോ ദേശങ്ങളിലോ ചെല്ലുമ്പോൾ ആ ദേശനിവാസികൾ നിങ്ങളെ അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കാലിലെ പൊടി അവിടെ തട്ടിയിടണം. ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു ഞങ്ങൾ എന്തിനാണ് അത് ചെയ്യുന്നത്? അപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, ആ പൊടിപടലങ്ങൾ അവർക്കെതിരെ സാക്ഷി പറയും. പ്രിയമുള്ളവരെ, സുവിശേഷ നിമിത്തം ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. എന്താണ് ന്യായവിധി? അയൽ പറയുന്നു, ന്യായവിധി എന്നത് വെളിച്ച ലോകത്തിൽ വന്നിട്ട് മനുഷ്യൻ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു എന്നുള്ളത് തന്നെ. ലോകത്തിന് വെളിച്ചമായിട്ട് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് അവതരിച്ചു. മുഴി ലോകത്തിന്റെയും
പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഈ ലോകത്തിലേക്ക് അവതരിച്ചു. എന്താണ് ന്യായവിധി എന്ന് ബൈബിൾ ബോധ്യപ്പെടുത്തുന്നു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ട് മനുഷ്യൻ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് കൊണ്ട് തന്നെ. വീണ്ടും ബൈബിൾ പറയുന്നു, ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവ് യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നോക്കൂ, സുവിശേഷം നിരസിച്ചാൽ പ്രതികാരം കൊടുക്കുമെന്ന് ഞങ്ങളുടെ വാക്കല്ല, ബൈബിൾ ബോധ്യപ്പെടുത്തുകയാണ്. സുവിശേഷം നിരസിച്ചാൽ പ്രതികാരമുണ്ടാകും. എന്താണ് പ്രതികാരം? ആ പ്രതികാരം എന്ന് പറയുന്നത് ബൈബിൾ ഇങ്ങനെ ബോധ്യപ്പെടുത്തുകയാണ്. സുവിശേഷം നിരാകരിച്ചാലുള്ള പ്രതികാരത്തെ കുറിച്ച് ബൈബിൾ പറയുന്നു, ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവ് യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരമുണ്ട്. എന്താണ് പ്രതികാരം എന്ന് ബൈബിൾ ബോധ്യപ്പെടുത്തുന്നു. അത് സുവിശേഷം അനുസരിക്കാത്തവൻ കർത്താവിന്റെ സന്നിധാനവും വല്ലഭത്വത്തോടുകൂടിയ മഹത്വ വിട്ടകന്ന് നിത്യനാശമെന്ന ശിക്ഷാവിധി അനുഭവിക്കും. സുവിശേഷം നിരാകരിച്ചാലുള്ള വിപത്തിനെ കുറിച്ച് ബൈബിൾ പറയുന്നു, നിത്യനാശമെന്ന നിത്യശിക്ഷാവിധി അനുഭവിക്കും. അതുകൊണ്ട് സുവിശേഷകരായ ഞങ്ങൾ ദേശദേശാന്തരം വിളിച്ചു പറയുകയാണ്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. ആകയാൽ സുവിശേഷത്തിലൂടെ മാത്രമേ ദൈവമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ. വീണ്ടും ജനനം എന്ന ആന്തരിക രൂപാന്തരം സംഭവിക്കുന്നത് സുവിശേഷത്തിലൂടെയാണ്. വീണ്ടും ബൈബിൾ പറയുന്നു, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും, ആദ്യ യഹൂദനും പിന്നെ ഏവനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. നോക്കൂ, ഒരുവിനിൽ രക്ഷ സംഭവ്യമായി തീരുവാനുള്ള ചാനലായി മാധ്യമമായി നിലകൊള്ളുന്ന യാഥാർത്ഥ്യമാണ് സുവിശേഷം. സുവിശേഷത്തിലൂടെയാണ് ഒരുവിനിൽ രക്ഷ സംഭവിക്കുന്നത്. ആകയാൽ രക്ഷിക്കപ്പെടുവാനുള്ള ഏക മാർഗം കർത്താവ് യേശു ക്രിസ്തു മാത്രമാകയാൽ ഈ ദേശത്തോടായി ഒരിക്കൽ കൂടി പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ട് വാക്കിൽ നിന്നും വിടവാങ്ങുകയാണ്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. യേശു ക്രിസ്തുവിലൂടെ സുവിശേഷത്തിലൂടെ കരഗതമാക്കപ്പെടുന്ന നിത്യ സ്വർഗരാജ്യം ലഭ്യമാക്കി തീരുവാൻ ഈ സന്ദേശങ്ങൾ ഉദവീഭവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ വാക്കിൽ നിന്നും വിടവാങ്ങുന്നു പരിശുദ്ധ പിതാവേ. ഈ ദേശത്തെ കർത്തൃകരങ്ങളിലേക്ക് കൈമാറി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിലൂടെ ലഭ്യമാക്കപ്പെടുന്ന നിത്യ സ്വർഗരാജ്യ പ്രവേശനത്തിനുള്ള ഏക സാധ്യത സുവിശേഷമാണ് എന്ന് ഞങ്ങൾ ഈ ദേശത്തെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണല്ലോ. യേശുവിലൂടെ ഉള്ള നിത്യ സ്വർഗരാജ്യം പ്രാപിപ്പാൻ ശ്രോതാക്കളെ എല്ലാം സഹായിക്കണം. അങ്ങനെ നാമം ചൊല്ലി ഈ ദേശത്തെ അനുഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.